أعوذ بالله أعوذ من الشيطان بالله الرجيم. بسم الله من الرحمن الشيطان الرحيم. مسجد الأقصى يدجت باغتك مهانا نبينا رسول الله صلى الله عليه وسلم مسجد الحرام النور أبريان النرطي الله يترى برشدا എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളായ സമൂഹവും സഹാബാ കിറാമും പരീക്ഷണത്തിന്റെ തീച്ചൂളകിലൂടെ കടന്നു പോകുമ്പോ സാന്ത്വനത്തിന്റെ അഭയത്തിന്റെ സഹായത്തിന്റെ കരങ്ങൾ ഓരോന്നോരോന്നില്ലാതാവുകയാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായ മഹദി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹയെ റബ്ബ് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അബൂ താലിബി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, വീടിന്റെ അകത്തും പുറത്തും ഹബീബായ തങ്ങൾക്ക് താങ്ങാവേണ്ട തണലാവേണ്ടവരൊക്കെ ഈ ഭൂമുഖത്ത് നഷ്ടപ്പെടുകയും മക്കാ മുശ്രിക്കീങ്ങൾ അക്രമത്തിന്റെ ക്രൗര്യഭാവങ്ങളുമായി മുത്തുനബിയെ സമീപിക്കുകയും ചെയ്യുമ്പോ ഒരു ഭാഗത്ത് പട്ടിണി കിടക്കേണ്ടി വരികയാണ്. അവജ്ഞതയുടെയും അവഗണനയുടെയും ചാട്ടവാർ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. ഇബാദത്ത് ചെയ്യാനുള്ള സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ശരീരവും മനസ്സും ഒരുപോലെ നോവുമ്പോ അള്ളാഹുവിന്റേക്ക് കരമുയർത്തി കരളുരുകി കണ്ണീർ വാർത്ത് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ നിന്റെ സഹായം ഉണ്ടാവണേ റബ്ബേ. ആ സമയത്ത് അള്ളാഹു തആല മഹാനായ മുത്തുനബിയെ ഏറ്റെടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലുള്ള ആർക്കും നബിയെ അങ്ങയെ വേണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല, അങ്ങയെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് മറ്റൊരാൾക്കും കൊടുക്കാത്ത പദവി നൽകി ആദരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങ് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഒരിക്കലും അങ്ങ് ഒറ്റപ്പെടുകയില്ല, അങ്ങ് പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. അങ്ങ് ഏറ്റെടുക്കാൻ ഞാനുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബന്. അല്ലാഹു സുബ്ഹാനഹു വതആല സന്ദേശം നൽകുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, വസ്ബിറു വമാ സബറുക ഇല്ലാ ബില്ലാ. നബിയെ ക്ഷമിക്കുക, സഹിക്കുക, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ കടിയുമ്പോ പാതിരാവിൽ വരികയാണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സലാം. ഹബീബായ തങ്ങളെ തട്ടി ഉണർത്തുകയാണ്, പോരൂ നബിയെ എന്റെ കൂടെ. സ്വർഗീയമായ വാഹനം ബുറാഖ് അരികത്ത് നിർത്തുകയാണ്, ഹബീബിനെ ചേർത്ത് പിടിക്കുകയാണ്. ആരാണ് സഹകാരി എന്നറിയുമോ? മുഖറബുൽ അംലാക് ജിബ്രീൽ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദദിൽ അർശി മകീൻ മുതാഇൻ തമ്മ അമീൻ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച വിശ്വസ്തനായ അതിശക്തനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖിലേറുകയാണ്. കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? മസ്ജിദുൽ നഖ്സയുടെ അരികത്തേക്കാണ്. അതിന്റെ പരിസരം അനുഗ്രഹീതമാണ്, അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന പ്രവാചകന്മാരിൽ പ്രമുഖരെല്ലാം അവരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാണ് മസ്ജിദുൽ നഖ്സയുടെ പരിസരം. മാത്രമല്ല, അവർ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നത് അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പൂർവ്വ പ്രവാചകന്മാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹബീബേ അങ്ങ് തനിച്ചല്ല, ഭൂതകാലം മുഴുവനും അങ്ങയുടെ പിന്നിലുണ്ട്, പൂർവപ്രവാചകന്മാര് മുഴുവനും അങ്ങയുടെ പിന്നിലുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ദിവ്യബോധനം നൽകുന്നു. പൂർവപ്രവാചകന്മാർക്ക് ഇമാമായി മസ്ജിദുൽ നഖ്സയുടെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് അങ്ങ് നിസ്കാരത്തിന് നേതൃത്വം നൽകണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ നഖ്സയുടെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് പൂർവികരായ അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. ഭൂതവും ഭാവിയും വർത്തമാനവും അങ്ങയുടെ കാൽച്ചുവട്ടിലുണ്ട് ഹബീബേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മിഹ്റാജ് ചെയ്യുന്നത്. ഖിയാമം മുതൽ അതിനപ്പുറത്തേക്ക് സ്വർഗനരകങ്ങളുടെ അനന്തമായ ലോകങ്ങളുടെ
വിശാലമായ വാദായനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ തുറന്നുകൊടുത്ത് അനുഭവബോധ്യമാക്കി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളാൻ പിന്തുണ നൽകുകയാണ് പടച്ച തമ്പുരാൻ. പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കുക, ഇങ്ങനെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും കടഞ്ഞ് ബുറാഖിലേറുകയാണ്, ഒന്നാം ആകാശത്തേക്ക് കടന്നു ചെല്ലുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒന്നാം ആകാശത്തിൽ സ്വീകരിക്കാൻ ആളിരിക്കുന്നു ആദ്യ പിതാവ് അബുനാബുൽ മശ്രാദം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ കാത്തിരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വാഗതം അരുളുകയാണ്. രണ്ടാം ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ട്. മൂന്നാം ആകാശത്തിൽ സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്. നാലാം ആകാശത്തിൽ മഹാനായ സയ്യിദുന ഇദ്രീസ് നബി അലൈഹി സ്വലാമുണ്ട്. വറഫഅനാഹു മകാനൻ അലിയ എന്ന് റബ്ബ് തആല പറഞ്ഞ ഉന്നതമായ ഇടത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തിയ സയ്യിദുന ഇദ്രീസ് അലൈഹി സ്വലാമുണ്ട്. അഞ്ചാം ആകാശത്തിൽ സയ്യിദുന ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്. ആറാം ആകാശത്തിൽ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാമുണ്ട്. ഏഴാം ആകാശത്തിൽ ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്ന ഒരു മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അനുഗ്രഹീതമായ ബൈത്തുൽ മഅ്മൂർ. എന്താണ് ബൈത്തുൽ മഅ്മൂറിന്റെ? ആയിരക്കണക്കിന് മലായിക്കത്തുകൾ ഓരോ ദിവസവും അകത്തേക്ക് പോവുകയും അതേപോലെ വെളിയിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്നു നമ്മുടെ ഉപ്പ, നമ്മുടെ വെല്ലുപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അൽഹംദുലില്ലാ, അവിടെ നിന്നും കടന്നു പോവുകയാണ്, അല്ലാഹുവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. സിദ്റത്തുൽ മുന്തഹയും പിന്നിടുകയാണ്. ആരാ കൂടെയുള്ളത്? അല്ലാഹു തആല ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീൻ എന്ന് വിശേഷിപ്പിച്ച അതിശക്തനായ വിശ്വസ്തനായ അല്ലാഹുവിന്റെ ദൂതൻ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയേ, പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ഈ ജിബ്രീലിന്റെ പരിധി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മുന്നോട്ട് പോയാൽ എന്റെ ചിറക് കരിഞ്ഞ് ചാമ്പലാകും നബിയേ. അതുകൊണ്ട് ദഅനീ തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർതു നാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ. മലയാളിയുടെ ആശിഖ് മഹാനായ സയ്യിദ് ഉമർ ഖാലി തങ്ങളുടെ വരിയാണ്. ദഅനീ തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർതു നാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ. എന്നെ ഇട്ടേക്കണേ നബിയേ, ഇനി മുന്നോട്ട് പോകാൻ എന്റെ മുമ്പിൽ നിർവാഹമില്ല. അല്ലാഹുവിന്റെ നൂറുത്ത ജല്ലിയാത്ത് ഉൾക്കൊള്ളാൻ ഈ ജിബ്രീലിന്റെ ശരീരത്തിനാവില്ല. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിച്ചുള്ള യാത്രയാണ്. ഓർക്കണേ, നബി തങ്ങൾക്കും ഈ ഉമ്മത്തിനും സകല ഇബാദത്തും കൊണ്ടുവന്ന് കൊടുത്തത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സക്കാത്ത് പഠിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ജിബ്രീൽ അലൈഹി സ്വലാം. നോമ്പ് പഠിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ജിബ്രീൽ അലൈഹി സ്വലാം. ഹജ്ജ് പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ അല്ലാഹു ഈ ഉമ്മത്തിന് ഹബീബായ തങ്ങൾ വഴി വലിയൊരു സമ്മാനം കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് സ്വലാ, നിസ്കാരം. ആ നിസ്കാരം കൊടുക്കാൻ ജിബ്രീലിനെ വെളിയിൽ നിർത്തുന്നു അല്ലാഹു തആല. നബിയെ അങ്ങ് തനിച്ചു വരണേ, ഒറ്റക്കുള്ള സംഭാഷണമാണ്. അങ്ങേക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമാണ് ഏറ്റവും അടുപ്പക്കാരുള്ള ഇടചേർന്നുള്ള അടുത്തുള്ള സംഭാഷണമാണ്, മുനാജാത്താണ്, ഇടപെടലാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുകയാണ് അല്ലാഹുവിന്റെ അരികത്തിലേക്ക്. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാൾക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ്. സയ്യിദുന മൂസ നബി അലൈഹി സ്വലാം ഈ ലോകത്ത് മറ്റാരും ചോദിക്കാത്തത് ചോദിക്കാൻ ധൈര്യപ്പെട്ട ആളാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും
എൻ്റെ ഉമ്മത്തിന് വെള്ളമില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല വടിയെടുത്ത് കല്ലിൽ അടിക്കാൻ പറഞ്ഞു. 12 ഉറവ നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല. ചെങ്കടലിൻ്റെ കരയിൽ വന്നുകൊണ്ട് വെള്ളം കൊണ്ട് കുടുങ്ങി എന്ന് പറയുന്നു. കരപറ്റാൻ നിവർത്തിയില്ല. മുമ്പിൽ അലയടിച്ചു വരുന്ന തിരമാലയും പിന്നിൽ ഫറോവയുമാണ്. ഇന്ന റബ്ബി സയഹ്ദീനി എന്ന് പറഞ്ഞ് സുജൂദിൽ വീണ് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ദരി ബിഅസാകൽ ബഹർ, കടലിനടിക്കാൻ പറഞ്ഞു. ഫം ഫലഖ ഖത്തൗദിൽ അദീം, രണ്ടു ഭാഗത്തേക്ക് പ്രവിശാലമായ വീതി ഒരുങ്ങി, വഴിയൊരുങ്ങി. എൻ്റെ ഉമ്മത്തിന് ചൂട് താങ്ങാനാവുന്നില്ല, അതുകൊണ്ട് മൊബൈൽ AC വേണം. പോകുന്നിടത്തൊക്കെ ചൂടിന് ലഘൂകരിക്കാൻ, റെഗുലേറ്റ് ചെയ്യാൻ സിസ്റ്റം വേണം, സംവിധാനം വേണം. നടക്കുന്നിടത്തൊക്കെ അല്ലാഹു തആല മേഘത്തെ തണൽ വിരിച്ചു കൊടുത്തു അല്ലേ. എനിക്കും എൻ്റെ സമുദായത്തിനും സ്വർഗം അനുഭവിക്കണമല്ല എന്നാഗ്രഹിക്കുമ്പോൾ മന്നും സെൽവയും ഇറക്കിക്കൊടുത്തു ഈ മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിന് അല്ലാഹു തആല. ഭൂമിയെ സ്വർഗം അനുഭവിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ മൂസനബി അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ വെച്ച് നിന്നെ ഒന്ന് കാണണം അല്ലേ, ഒന്ന് കാണണം. ഹിമ്മത്തിൻ്റെ, മനക്കരുത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സ്ഥൈര്യത്തിൻ്റെ പ്രതീകമാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തേ കാരണം? ഫറോവ എന്നെ വല്ലാതെ പരിഹസിക്കുന്നു. ഫറോവ റംസീസ് രണ്ടാമൻ എന്നെ വല്ലാതെ പരിഹസിക്കുന്നു. റബ്ബേ, എന്നോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, മൂസയെ നീ കണ്ടിട്ടുണ്ടോ നിന്റെ പടച്ചോനെ? എനിക്ക് മറുപടി ഒന്നേ ഉള്ളൂ, ഇല്ല ഇല്ല ഫറോവ. അപ്പൊ മൂസയനെ, നീ കാണുന്ന പടച്ചോനെ റബ്ബുക്കുമുല്ല, ഞാനുണ്ടല്ലോ മൂസയെ കാണുന്ന ഒന്നാം തരം പടച്ചോൻ. എന്നെ ആരാധിക്കൂ നിങ്ങൾ. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് ഫറോവയുടെ മുമ്പിലൊന്ന് അഭിമാനത്തോടെ നിൽക്കണം. ആളുകൾക്ക് മുമ്പിൽ ഉറച്ചു പറയാനാവണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അല്ലാഹു തആല പറഞ്ഞു, മൂസേ, ഭൂമിയിൽ അതിന് സംവിധാനമില്ല, നിന്റെ കണ്ണിന് അതിന് കപ്പാസിറ്റി ഇല്ല. മൂസനബി അലൈഹിസ്സലാം വാശി പിടിച്ചു, റബ്ബേ, കാണണം, കണ്ടേ പറ്റൂ. അപ്പോൾ പറഞ്ഞു, പാദനഗ്നനായി ചെരിപ്പൂരി വെച്ചുകൊണ്ട് തൂർ പർവ്വതത്തിലേക്ക് കയറിയുക. അല്ലാഹുവിന്റെ നൂറുത്ത ജല്ലിയാത്ത് വരുന്നു. ഫലം മാ തജല്ല റബ്ബുഹുലിൽ ജബൽ ജഅലഹു ദക്കാ ഫഖറ മൂസാ സഈഖാം. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം പരുപരുത്ത പാറക്കല്ലുകളുള്ള തൂർ പർവ്വതത്തിന്റെ ശിഖരത്തിൽ വന്നടിക്കുമ്പോ ആ പർവ്വതം പൊടിപൊടിയായി. ഫഖറ മൂസ സഈഖാ, മൂസ അലൈഹിസ്സലാം മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അരികത്തിലേക്ക് പോവുകയാണ്. ഒരു പാഴ്സി കവിതയിലുണ്ട്, മൂസാസ് ഹോഷ് റഫ്തു ബേക്ക് ജൽവയേ സിഫ, മൂസാസ് ഹോഷ് റഫ്തു ബേക്ക് ജൽവയേ സിഫ, തോബാ ഇന്ദാത് നീ നിഗറേ ദർതബസ്സുമി. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് അല്ലാഹുവിൻ്റെ പ്രകാശമല്ല, പ്രകാശത്തിൻ്റെ പ്രതിബിംബം വന്നപ്പോഴത്തേക്ക് പർവ്വതം തകർന്നടിഞ്ഞു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മോഹാലസ്യപ്പെട്ടുവെങ്കിൽ അങ്ങ് ഒന്നല്ല 9 വട്ടം കണ്ടപ്പോഴും അങ്ങ് സുസ്മേരവധനായി അല്ലാഹുവിനെ കാണാൻ പറ്റിയെങ്കിൽ അതുതന്നെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇമാം ബൂസൂരി തങ്ങളും ഈ ഒരർത്ഥത്തിലാ പാടുന്നത്, ഫഖൻ നബിയിന ഫീ ഖൽഖിം വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിം വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. പൂർവപ്രവാചകന്മാർക്ക് സാധിക്കാത്തത് സാധിക്കുന്ന അത്ഭുത ശരീരത്തിൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. ഉത്ത
ഉത്തമ സ്വഭാവത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. അറിവിന്റെയും ഔന്നത്യത്തിന്റെയും പേരാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല അരികത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. മഹാലോകരെല്ലാം കൈയൊടിഞ്ഞാലും ഇതാ പടച്ച റബ്ബ് അങ്ങേ ഏറ്റെടുത്തിരിക്കുന്നു ഹബീബ്. അല്ലാഹുവിന്റെ ഹബീബിന് അരികത്തേക്ക് ക്ഷണിച്ചു വരുത്തി 50 വക്ത് നിസ്കാരം സമ്മാനം നൽകി സന്തോഷത്തോടെ റബ്ബിന്റെ അരികത്ത് നിന്ന് മടങ്ങിപ്പോരുകയാണ് മുഹമ്മദ് മുസ്തഫ. ആറാനാകാശത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. മൂസ നബി ചോദിച്ചു, മുഹമ്മദ് എന്തേ കിട്ടിയത്? മൂസ നബിക്ക് ഇതിൽ വലിയ കൗതുകമുണ്ട്. കാരണം ഭൂമിയിൽ നിന്ന് ഒന്ന് കാണാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് മോഹാലസ്യപ്പെട്ട് വീണ ആളാണ് സയ്യിദുന മൂസ അലൈഹി സ്വലാം. എനിക്ക് കിട്ടാത്തത് എൻ്റെ പിന്മുറക്കാരന് ലഭിക്കുമ്പോൾ വലിയ കൗതുകത്തോടുകൂടെ മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്തേ സമ്മാനം കിട്ടിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 50 വക്ത് നിസ്കാരം കിട്ടി, അൽഹംദുലില്ലാ. മൂസ അലൈഹി സ്വലാം പറഞ്ഞു, നടക്കൂല, അങ്ങേക്കിത് വിഷമമുണ്ടാവില്ല, പക്ഷേ അങ്ങയുടെ സമുദായത്തിന് ഇത് പ്രയാസമാവും. അതുകൊണ്ട് ഒന്ന് ചെന്ന് ചുരുക്കിത്തരാൻ പറ. അള്ളാഹുവിൻ്റെ അരികത്തേക്ക് വീണ്ടും രണ്ടാമതും കാണാനിടം കിട്ടി. അള്ളാഹു തആല ഇതാ 45 വക്താക്കി. വീണ്ടും മൂസ നബി അലൈഹി സ്വലാം ഇടപെടുന്നു, പോരാ ചുരുക്കിത്തരണം. 40 35 30 25 20 15 10 9 തവണ 5 50 പ്രതിഫലവുമായി തിരിച്ചു വരുന്നു മുഹമ്മദ് മുസ്തഫ. സന്തോഷായി. 50 5 ചുരുക്കിയപ്പോഴും 50 പുണ്യമുണ്ട്. ഏതിനെ? 5 വക്തിന് നഷ്ടമില്ല. പക്ഷേ മൂസ നബി അലൈഹി സ്വലാം അപ്പോഴും പറഞ്ഞു നോക്കി, എത്രേ ഒന്നും കൂടി ഒന്ന്, ഈ ചേകനൂരൊക്കെ വരാനുള്ള ദുന്യാവാ, ഇത് ഒരു ശ്രമം കൂടി ഒന്ന് നടത്തി നോക്കാൻ. മഹാനായ സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നോക്കി. പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇനി എനിക്ക് പോവാൻ ലജ്ജയാണ്. നോക്കണേ, ഒന്നല്ല 9 വട്ടം മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അരികത്തിലേക്ക് പോയി. മരിച്ചവരെ കൊണ്ടൊരു ഉപകാരം കിട്ടൂല എന്നൊക്കെ പറയുന്ന ആളുകൾ മിനിമം 50 വക്ത നിസ്കരിക്കണം അല്ലേ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോ വഫാത്തായിട്ടുണ്ട് അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പിന്മുറക്കാരനാണ് ഇല്ലേ? എന്നിട്ടും 50 വക്ത നിസ്കാരം അള്ളാഹു തആല സമ്മാനമായിട്ട് കൊടുത്തിട്ടത് 5 ചുരുക്കി കിട്ടിയത് ആരിടപെടൽ കൊണ്ടാ? ആരിടപെടൽ കൊണ്ടാ? സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മരിച്ചാൽ എല്ലാം തീർന്നു എന്ന് പറയുന്നതിൻ്റെ മറുപടിയാണ് വാസ്തവത്തിൽ മിഅ്റാജ് അല്ലേ? അല്ലാഹുവിൻ്റെ ഹബീബ് 5 വക്ത നിസ്കാരവുമായി തിരിച്ചെത്തി. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മിഅ്റാജ് വെറും സ്വപ്നമായിരുന്നു, ഈ ഇരാവിനത്രമേൽ പ്രാധാന്യമൊന്നുമില്ല, നാളെ അതിനത്ര നോമ്പ് നോക്കേണ്ടതൊന്നുമില്ല, ദീനിൻ്റെ എല്ലാ നന്മകളെയും ഇല്ലാതെയാക്കി എല്ലാ വെളിച്ചവും ഊതിക്കെടുത്തി ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കുന്ന പുത്തൻ ചിന്താഗതിക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കാ മുശ്രിക്കുകളുടെ കൂടെയാണ്. മക്കാരെന്ന് പറഞ്ഞതങ്ങനെയാണ്, ഇത് സ്വപ്നമാണ്. കുറച്ചാളുകളില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശാരീരികമായ പ്രയാണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റിയില്ല. ദുർബല മനസ്കരായ ആളുകളൊക്കെ അവർ ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയി. സ്വപ്നമാണെന്ന് അവർ ധരിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് അവിശ്വസിക്കേണ്ടി വരുന്നത്? ഒന്നുമല്ലാത്ത നമുക്ക് ഇപ്പോൾ കടമേരി ഈ കോളേജിൽ കടന്നുറങ്ങുമ്പോൾ സൗദി പോയി വരാലോ, ഖത്തർ പോയി വരാലോ, ദുബായ് പോയി വരാലോ അല്ലേ? വേണമെങ്കിൽ ഒന്നും രണ്ടു രാജ്യങ്ങൾ സ്വപ്നത്തിലൂടെ പോകാലോ. അത് കണ്ടിട്ട് നാളെ രാവിലെ ഞാൻ അമിതാജിയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഖത്തർ പോയി എന്ന് പറഞ്ഞാൽ മൂപ്പരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മൂപ്പര എന്നോട് പറയോ? ഒരിക്കലും പറയില്ല. കാരണം എന്താ? സ്വപ്നത്തിൽ ഓൾ തിങ് പോസിബിളാണ്, എല്ലാം സാധ്യം. ശാരീരികമായിരുന്നു. അതുകൊണ്ടാണ് ദുർബല മനസ്കരായ ആളുകളൊക്കെ വിശ്വാസത്തിൻ്റെ വെളിയിലേക്ക് പോയത്. മക്കാ മുശ്രിക്കുകൾ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികത്ത് ചെന്നുകൊണ്ട് ചോദിച്ചല്ലോ, യാ അബൂബക്കർ
അബൂബക്കറെ നിന്റെ ഉറ്റ ചങ്ങാതി ഇല്ല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് മക്കയെന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടുന്ന് ഏഴാനാഘാഠത്തേക്ക് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് എത്തി എന്ന് പറയുന്നു. നീ വിശ്വസിക്കുന്നു? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്നാമനായി വിശ്വസിക്കുന്നവൻ നീ അബൂബക്കറാകും. ഇത് കേട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ തങ്ങൾക്കിട്ട പേരാ അന്ത സുദ്ദീഖ്. നമ്മൾ സുദ്ദീഖീങ്ങളാവുക, ഹബീബായ തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക. മിഅ്റാജ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അതാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഭൂമിയിലുള്ളവരെല്ലാവരും കൈയൊടിഞ്ഞാലും ആകാശത്തുള്ളവൻ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയാണ് മിഅ്റാജ് നമുക്ക് നൽകുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന അല്ലാഹു തആല നൽകിയ മിഅ്റാജാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമസ്കാരത്തിന്റെ കാര്യ കണിശത പുലർത്താൻ, അത് ഖുശൂഓടുകൂടെ നിർവഹിക്കാൻ, സമയബന്ധിതമായി നിർവഹിക്കാൻ, നിസ്കാരത്തോടുള്ള ഹഖ് വീട്ടാൻ, അങ്ങനെ റബ്ബിൻ്റെ മുമ്പിലേക്ക് അഞ്ചു നേരം കൃത്യമായി മുനാജാത്ത് നടത്താൻ, അഭിമുഖമായി നിൽക്കാൻ, നമ്മുടെ സങ്കടങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ, പ്രതിജ്ഞ പുതുക്കാനും, നിസ്കാരത്തെ നിഷ്ഠയോടെ ചിട്ടയോടുകൂടെ മുന്നോട്ട് പോകാനും, പടച്ചവൻ്റെ പൊരുത്തം നേടാനും, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് നേടാനും, ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.